നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇടവേള റാഫി യൂട്യൂബ് ചാനലിലെ രസകരമായ മറ്റൊരു സന്തോഷമുള്ള എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, കലയും നല്ല സാംസ്കാരിക പ്രവർത്തനമുള്ള രാജ്യങ്ങളിൽ സ്ഥലങ്ങളിൽ ഒരിക്കലും മറ്റൊന്നിനു ചിന്തകൾക്ക് വഴിയുണ്ടാകില്ല. അത്തരം വഴികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരുപാട് സാംസ്കാരിക നേതാക്കന്മാരെ കലാകാരന്മാരെ വാർത്തെടുത്ത കൂറ്റനാടിൻ്റെ മണ്ണിൽ ഇതാ മയൂര എന്ന് പറയുന്ന ഒരു വലിയ നൃത്ത സ്ഥാപനം തുടങ്ങിയിരിക്കണം. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടക്കാം. പ്ലീസ് വെൽക്കം. നമസ്കാരം. ഇടവള റാഫി ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഒരുപാട് സന്തോഷം. ആക്ച്വലി ഞാൻ ഒരു 40 വർഷമായിട്ട് പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. സൗദി അറേബ്യയിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. അപ്പോഴും എനിക്ക് കലയായിട്ടൊരു ബന്ധം ഉണ്ടാവാൻ കാരണം എൻ്റെ മക്കൾ ഡാൻസ് പഠിച്ചിട്ട് അത് പഠിച്ചത് ശിവരാമൻ നാഗലിച്ചിൻ്റെ ശിക്ഷണത്തിലാണ്. അപ്പം ഞങ്ങൾ ഞാൻ ഈ സൗദി അറേബ്യയിൽ നിന്ന് വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തോന്നിയ ഒരു ചിന്തയാണ് കൂറ്റനാട് ഒരു നാടകത്തിനും അതുപോലെ തന്നെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിനും പാട്ടിനും നൃത്തത്തിനൊക്കെ ഒരു വേദി ഉണ്ടാക്കി കൊടുക്കാനുള്ള. അങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നതും. എനിക്കെൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ബിൽഡിങ് ഉള്ളത് കൊണ്ടും അവിടെ വളരെ വിശാലമായ ഹാളും ഓഡിറ്റോറിയവും അതുപോലെ തന്നെ ഡൈനിങ് പ്ലേസും ഒക്കെ ഉള്ള ഒരു സ്പേസിലുള്ളത് കൊണ്ടും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് തീരുമാനിച്ച് ഇന്ന് ഇവിടെ ഈ ശുഭമുഹൂർത്തത്തിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് മയൂര ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമി. ഇവിടെ കുട്ടികൾക്ക് എല്ലാ ഇൻസ്ട്രുമെൻസും അതുപോലെ നൃത്തത്തിലുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് ഇൻസ്ട്രുമെൻസ് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈ വർക്കിംഗ് അവേഴ്സ് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഈ ഇവിടെ വന്ന് അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ തന്നെ വളരെ പ്രമുഖരാണ്. ഇതിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് ശിവരാമൻ നാഗലശ്ശേരിയാണ്. അദ്ദേഹം ഒരുപാട് ചിത്രങ്ങളിൽ സംഗീതം കൊടുത്ത ആളാണ്. നാടകങ്ങളിൽ അദ്ദേഹം പാടാത്ത സ്ഥലങ്ങളില്ല. അദ്ദേഹം പാടിയ മഴച്ചാറും ഇടവഴിയിൽ എന്ന പാട്ട് വിദ്യാധരൻ സാറാണ് പാടിയിരിക്കുന്നത്. സംഗീതം കൊടുത്തിരിക്കുന്നത് നാഗലശ്ശേരി ശിവരാമൻ സാറാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിന് നേതൃത്വം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ കലാമണ്ഡലം മിനി സുബ്രഹ്മണ്യനുണ്ട്, മിനി മണികണ്ഠനാണ് ഓക്കെ. അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടി സാറാണ് മറ്റ് ഇൻസ്ട്രുമെൻസ് പഠിപ്പിക്കുന്നത്, തബല പഠിപ്പിക്കുന്നത് സുരേന്ദ്രൻ സാറാണ്, ജാസ് ഡ്രം പഠിപ്പിക്കുന്നത് ഷൺമുഖം സാറാണ്. ഇവരെല്ലാവരും തന്നെ കേരളത്തിൽ പേരുകേട്ട ആൾക്കാരാണ്. അത്രയും നല്ലൊരു സ്റ്റാഫിനെ വെച്ചിട്ടാണ്, ഒരു സ്റ്റാഫ് ടീമിനെ വെച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇതിന് വലിയൊരു ഭാവി ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആശംസിക്കുന്നു, അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. താങ്ക് യു. നമസ്കാരം. ഞാൻ ശിവരാമൻ നാഗലശ്ശേരി. ഞങ്ങൾ ഇവിടെ കൂറ്റനാട് മയൂര മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമി എന്ന് പറഞ്ഞ സ്ഥാപനം ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇവിടെ എല്ലാവിധ സംഗീത ഉപകരണങ്ങളും അതുപോലെ ഓക്കലും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. പ്രകൃതരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുക. പ്രത്യേകിച്ച് ഈ യൂട്യൂബ് ചാനലിന് ഞങ്ങളുടെ ആശംസം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മയൂര നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ ഫംഗ്ഷനിലേക്ക് നമുക്ക് കടക്കാം. പ്ലീസ് വെൽക്കം.
ഞാൻ കലാശ്രീ കലാമണ്ഡലം വാസുദേവ മാസ്റ്റർ. ഏകദേശം 53 പരം വർഷക്കാലമായി കലാരംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കൂടുതൽ കലാരംഗത്തും മൃദംഗവാദനത്തിലും നൃത്തരംഗത്തും സിനിമ മേഖലയിലുമായിട്ടാണ് എൻ്റെ കലാജീവിതം ഇത്രയും കാലം ഉണ്ടായത്. അധ്യാപകൻ അധ്യാപകനായി മാറുന്നു. അധ്യാപകൻ പകർന്നു തരുന്ന വിദ്യ സർവാത്മനായി ഏറ്റുവാങ്ങുമ്പോൾ മാത്രമാണ് ഒരു വിദ്യാർത്ഥി യഥാർത്ഥത്തിൽ വിദ്യാർത്ഥിയായി മാറുന്നത്. ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത് അതിനോട് ഒരു സ്വാർത്ഥതയായി തോന്നരുത്, രമയായി തോന്നരുത്, ആദ്യം തേറി എട്ടു വാക്ക് പഠിക്കാനാവില്ല. ഇത് ഞങ്ങളുടെ സ്വന്തം ബിൽഡിംഗാണ്. ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. പുറത്ത് വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് പുറകെ ഒരു ഭൂമുണ്ട് ഗ്രീൻ റൂം എന്ന് അദ്ദേഹം ഈ ഉദ്യമം തുടങ്ങിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി നാല് വരിയല്ല. ശിവരാമൻ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ശിവരാമൻ എന്റെ പല പാട്ടുകളും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് അതിലത്തെ ഒരു പാട്ട് നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരനെ കുറിച്ചുള്ളതായിരുന്നു. എന്ന് വെച്ചുകഴിഞ്ഞാൽ മെട്രോമാൻ ഈ ശ്രീധരൻ ഞാനൊക്കെ പഠിച്ച സ്കൂളാണ്, ശിവരാമനും പഠിച്ച സ്കൂൾ ഒരേ സ്കൂളാണ്. മെട്രോമാൻ ഒരു തലത്തിൽ ഉയർന്നു, ഞങ്ങള് ആ തലത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാനും ആ വഴികൾ പിന്തുടരാൻ വേണ്ടി ശ്രമിക്കാനും. മയാടു ഞാൻ ഉണരുന്നു കുഞ്ഞേ കരീവിനാലേ, ഭാഷയും വർണ്ണ വിവേചനമില്ലാത്ത പൽപാലിൽ കുടിച്ചിടൂ കൺമണി. വളരെ സന്തോഷവും ഒപ്പം തന്നെ അഭിമാനമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരോടും. പ്രിയപ്പെട്ട ചങ്ങനപ്പള്ളി സാർ വാട്സപ്പിൽ മറ്റും മെസ്സേജ് അയച്ച് വിളിച്ചുകൊണ്ട് നിർബന്ധമായും വരണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കുറ്റിപ്പുറത്ത്. ഷാവലി കുൻഫുവിൻ്റെ ടെസ്റ്റ് പാസ്സായ കുട്ടികൾക്കാണ് ഇനി മധുര ചടങ്ങായിരുന്നു. തലം മിസ്ത്രിയും അതുപോലെ എക്സൈസ് ഓഫീസറും അതിനിടക്ക് ഒരു ചെറിയ കലാകാരനെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ സദസ്സ് ഈ പേര് മാറ്റി കൊടുത്തത്. പിന്നോട്ട് വന്നപ്പോൾ വളരെ സന്തോഷവും എന്നും ഓർക്കാനുള്ള ഒരുപാട് നല്ല നിമിഷങ്ങളാണ് ഇവിടെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പ്രസംഗിച്ചിട്ടൊന്നും വലിയ പരിചയമില്ല. കാരണം ഒരു പ്രസംഗകലയൊന്നും അദ്ദേഹത്തെ പോലെ പഠിച്ചിട്ടില്ല. ഒരു 19 വർഷമായിട്ട് മിമിക്രി എന്ന് പറയുന്ന ഒരു കല കൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ വീട് വെച്ചതും അതുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അകലേശയിലും മത്സരങ്ങളിലും മറ്റു ജില്ലാംശങ്ങളൊക്കെ പ്രൈസ് വാങ്ങി കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഒരു 30 വർഷമായിട്ട് ഫീൽഡിലുള്ള ആളെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവിക ചിന്തിക്കും പുരേട്ടനെത്ര വയസ്സായിരുന്നു അല്ലേ. ഈ ചിങ്ങം വന്നാൽ 17 വയസ്സാവും, ചിങ്ങം വരണം. ചിങ്ങം വന്നിട്ടില്ലെങ്കിൽ ആ 17 വയസ്സവിടെ നിൽക്കും. ചിങ്ങം വരാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു.
എന്തായാലും പിന്നൊരു സന്തോഷം പറഞ്ഞത് പ്രിയപ്പെട്ട ശിവരാമൻ അദ്ദേഹത്തെ കുറിച്ച് ഒന്നും പറയുന്നതില്ല. പരിചയപ്പെട്ട കാലം തൊട്ട് മുതൽ തന്നെ മഹസഞ്ചാരികളായി ജീവനാടി പോലെ ഒപ്പം പല കാര്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന പല സദസ്സുകളിൽ ഒരുമിച്ച് കൂടുന്ന വലിയൊരു കലാകാരനാണ്. അദ്ദേഹമാണ് ഈ സ്ഥാപനത്തെ നയിക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്ന അറിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ ലോക മലയാളികൾ ഓർക്കാൻ ഞാൻ അദ്ദേഹത്തെ ഒരുപാട് പാട്ടുകൾ ചെയ്തേക്കാം. ചെയ്യാൻ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒറ്റ പാട്ട് മതി, മഴച്ചാർമിടവഴി എന്നുള്ള പാട്ട് മാത്രം മതി അദ്ദേഹത്തെ ലോക മലയാളികൾ ഓർക്കാനെന്ന് ഞാൻ എപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്നതാണ്. ഇഷ്ടപ്പെട്ട കേസിൽ കൗതുകത്തിൽ നമ്മൾ വീണ്ടും കൊണ്ടുവരും. എന്നാ വിഷയമില്ല, എന്റെ വോൾട്ടേജ് വളരെ പെർഫെക്റ്റ് ആണ്. കറണ്ടുള്ള സമയത്ത് വോൾട്ടേജ് ഉണ്ട്, അവരുടെ വോൾട്ടേജ് ഇല്ലാത്തൊരു സമയത്താണ്. ഈ സമയത്ത് നമ്മുടെ കേസിൽ കൗതുകത്തിൽ കൊണ്ടുപോയി ടൈപ്പ് ചെയ്യണം. നോക്കണം, നിന്റെ കണ്ണിൽ ഇരുന്നു വന്നു അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.